ഹാഗീസ് നമ്മളിന്നേ ഞായറാഴ്ച കൊണ്ട് ഹാർബറിൽ ചൂണ്ടിടാൻ വന്നില്ല കണ്ടോ. ഇതുണ്ടോ വെള്ളം നല്ല വറ്റണം. നമ്മള് സാധാരണ ഇവിടുത്തെ വഞ്ചിക്കാരുണ്ട്, അവര് വെള്ളം നല്ലവായതുകൊണ്ട്, അതായത് വെള്ളം ഇറങ്ങി വറ്റി നിൽക്കുകയാണ്, വെള്ളം പൊന്തി തുടങ്ങിയില്ല, അതുകൊണ്ട് ഇവരിവിടെ വല നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിന് നീട്ടാൻ എളുപ്പമല്ല. പിന്നെ നമ്മൾ സാധാരണ ചൂണ്ടിടുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ നിറവായിട്ടാണ് കാണുക, അതായത് വെള്ളം നന്നായി പൊന്തിയിട്ടാണ് കാണാറ്. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടോ അതിൻ്റെ അടിഭാഗുണിയും കാണുന്നത്. ഒരിക്കൽ നമ്മൾ വീണത് ഇവിടെ ഉണ്ടാ, ഇതുമ്പോൾ എന്താ ഈ ഹോളിൽ ചവിട്ടിയിട്ടാണ് അന്ന് വീണത്, മൊബൈൽ പോയതൊക്കെ അന്നാണ്. അപ്പോൾ ഇത്രയും താഴ്ചയിലേക്കാണ് അന്ന് വീണിണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഏകദേശം ഒരു 10-12 അടി താഴ്ച ഉണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ മൊബൈൽ മുങ്ങിയെടുത്തു, പക്ഷെ അത് ശരിയാക്കാൻ പറ്റിയില്ല. മെയിൻ അതിൻ്റെ CPU പോയതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കണ് എന്താണ്. ഇന്ന് ഇവിടെ കാണാനും നല്ല ഒരു എന്താ പറയുക, ഭയങ്കര ശാന്തതയാണ്. ശാന്തമായിട്ട് കിടക്കണം പുഴയും, അതുപോലെ തന്നെ ആ ശാന്തതയെ ഇതേ തല്ലി തകർക്കണ കുറച്ച് മീൻപിടുത്തക്കാരും. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്, മഴയൊക്കെ ആയതുകൊണ്ട് പണിയും കുറവാണ്, വളരെ മോശമാണ് മൊത്തത്തിൽ. ഇപ്പോൾ ബോട്ടിൽ പോകാൻ കഴിയാത്തവരൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ വഞ്ചികളിലൊക്കെയാണ് ഇപ്പോൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. വേണ്ടില്ലേ, അതേപോലൊക്കെ ഓരോരുത്തർ വേണ്ട, രണ്ട് പേര് ഇതേ വഞ്ചിയിൽ പോണ്, അവരാണ് ആ കൊട്ടിക്കൊണ്ടിരിക്കണത്, ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കണത്. അപ്പം അതൊക്കെ തട്ടി തട്ടി മീനെ സെറ്റാക്കണ കാണുന്നത് വേണ്ട. ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട്. വേറെ എന്താണ്, ചൂണ്ടാൻ വരുന്നവരും ഉണ്ടാവും, മീൻ പിടിക്കാൻ വരുന്നവരും വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ നോക്കാൻ വരുന്നവരാണ്. അതായത് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അഞ്ചാങ്കാല് ഹാർബറാണ് ഈ കാണുന്നത്, അപ്പുറത്തെ ഹാർബർ. അവിടെയാണ് ഇപ്പോൾ വള്ളങ്ങൾ എടുക്കുന്നത്. നമ്മളെ ഇവിടുത്തെ ഹാർബറിൽ വള്ളങ്ങൾ എടുക്കാറില്ല, ഇവിടെ ബോട്ട് മാത്രമാണ് വരിക സാധാരണ. ആ ഹാർബറിലാണ് വള്ളങ്ങൾ എടുക്കുക. ഇവിടെ കംപ്ലീറ്റ് ബോട്ടുകൾ ഇതൊക്കെ കയറ്റിയിട്ടിരിക്കുന്നത്, ട്രോളിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഇപ്പോൾ ബോട്ടിൽ പോകാൻ പറ്റില്ല. അതാണ് അവസ്ഥ മൊത്തം. എല്ലാ ബോട്ടിലും ഇതേ ഒരുപാട് ബോട്ടുകൾ ഇത് ഇവിടുന്നത് വേണ്ട. ബാക്ക് സൈഡിൽ ഫോണിന് ഇത്ര സൂമിങ് ഉള്ളൂ, ഇത്ര കാണാൻ പറ്റുള്ളൂ. അപ്പം അതാണ് അവസ്ഥ ഇവിടുത്തെ. മഴ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2 മാസം ഇതാണ് അവസ്ഥ. പണ്ടുള്ളവർ പറയും ജൂൺ ജൂലൈ മാസത്തിൽ വേലായി കോലായിലെന്ന്. സത്യമാണ്, ഈ ഒരു 2 മാസം മഴ കാരണം ഇവർക്ക് ശരിക്കും പണിക്ക് പോകാൻ പറ്റില്ല, മീനുകളൊന്നും കിട്ടില്ല. വള്ളക്കാരൊക്കെ പോവും, മറ്റുള്ളവരെ കാര്യമാണ് പറയുന്നത്. സാധാരണ ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയാണ് പറയുന്നത്. വെള്ളം ഏറ്റായി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവരത് അടുത്ത വല വലിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. വേണ്ട, വള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വള്ളത്തിൽ ഏകദേശം 40 മുതൽ 50 പണിക്കാർ വരെ സാധാരണ ഉണ്ടാവും. ഇത് ചെറുവള്ളമായ കൊണ്ട് ഇത് കുറച്ച് ആളുകളേ ഉള്ളൂ. നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതണ്ട ഈ തെങ്ങിൻ്റെ കുറ്റികളുമ്മ കാണുന്നതേ, മുരിക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ഉണ്ടാ, കക്കവർഗത്തിൽപ്പെട്ടൊരു ഐറ്റം തന്നെയാണ്, കഴിക്കണതാണ്. പക്ഷെ നമ്മളിവിടെ ആരും അങ്ങനെ കഴിക്കാറൊന്നുമില്ലത്. നമ്മളെന്തായാലും ഇത് കഴിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കേണ്ട, എന്തായാലും അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും എന്തായാലും കഴിക്കേണ്ടെങ്കിൽ.
കണ്ടില്ലേ, ഇത് കാലുമ്മ തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ ഗതി ഇത് കാല് പെട്ടെന്ന് പുളിയും ഉപ്പുവെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഒരു അടിപൊളി തവളേനെ ഉണ്ടാ പിടിച്ചില്ലൊക്കെ. അല്ല തവളേനെ, വലിയ മീനൊന്നല്ല. ഒന്നുമില്ലേ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.